ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിരിക്കുന്ന റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ചാനലിലെ കുക്കിംഗ് ആൻഡ് കെയറിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് മുഴുവനായിട്ടും കാണണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. സാധാരണ എല്ലാവരും ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉപയോഗിച്ചാണ്. എന്നാൽ ചിക്കൻ ബോൺലെസ്സിനേക്കാൾ കൂടുതൽ ഹെൽത്തി എല്ലോട് കൂടിയ ചിക്കൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇവിടെ ആ ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാനൊരു 200 ഗ്രാം അളവിലുള്ള ചിക്കൻ പീസസ്, അത് വലിയ എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെയാണ്, അതിൽ കുറച്ച് മാത്രമേ ചിക്കൻ്റെ അംശമുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഉള്ളി, ബീൻസ് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം അരക്കപ്പ് അരക്കപ്പ് വീതം ആ ഒരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായി അരിയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട്. പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി, പക്ഷെ പെപ്പറിന് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വെള്ളം, ആവശ്യത്തിന് ഇതൊക്കെ ഒന്ന് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് കുക്കറിൽ വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു 3 വിസിലോളം വെച്ചിട്ടുണ്ട്. അളവ് കുറച്ചായതുകൊണ്ട് 3 വിസിൽ തന്നെ എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇത് ഇപ്പോൾ എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും, അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് നന്നായി ഇറങ്ങി വരുന്നത് വരെ ഒന്ന് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴിത് നല്ല ബാലൻസ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളച്ചാൽ അത് റെഡിയായി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.